സഹകർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ ആൻസ് ഉടനെ സ്കൂളിൽ വിട്ടിട്ടില്ല. ഇന്ന് ഫ്രൈഡേ ആണ്, പക്ഷേ സ്കൂളിൽ വിട്ടില്ല. ആൻസിന്റെ കൈക്ക് തീരെ വയ്യാട്ടോ, ഭയങ്കര വേദനയാന്ന് പറഞ്ഞു. ബാൻഡേജ് ഒക്കെ അടിച്ചു മാറ്റി, ഭയങ്കര ഇറിറ്റേഷൻ ആന്നൊക്കെ പറഞ്ഞ് ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് ഇപ്പം ഇവിടെ വീട്ടിൽ ഉണ്ട്, എന്റെ കൂടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ നീല നീല എന്നൊക്കെ പറഞ്ഞാലേ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ നമ്മൾ നിൽക്കൂലോ, അപ്പൊ ഇമ്മൻ്റെ ഇറക്ക ഞാൻ ഏത് ഡ്രസ്സായിരിക്കും കുളി കഴിഞ്ഞ് ഇടുന്നതെന്ന് ഇവ നോക്കി നിൽക്കും. അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴാണ് ഇവൻ്റെ ഇറക്ക ആ കളർ തപ്പാൻ ഓടും. ഇതാണ് ഇവൻ്റെ സ്ഥിരം പരിപാടി കേട്ടോ. ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടാലും ഇപ്പൊ ഒരു ദിവസമാണെങ്കിൽ ചിലപ്പോൾ ഞാൻ നേരത്തെ ഇവ വരുന്നതിന് മുമ്പേ ഒക്കെ കുളിക്കൂ കേട്ടോ. അപ്പൊ ഇവൻ സ്കൂള് വിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവ നോക്കുമ്പോ ഇവ സ്കൂളിൽ നിന്നിട്ട് പോയ ഡ്രസ്സല്ല, ഞാൻ വേറെ ആയിരിക്കും. സ്കൂളിൽ നിന്നിട്ട് സ്കൂളിലേക്ക് പോകാനായിട്ട് രാവിലെ ഇട്ടിട്ട് പോകാനുള്ള വൈകിട്ട് വരുമ്പോ ഇടുന്നേ, കുളിക്കാൻ നേരത്തില്ലേ മാറത്തുള്ളൂ. അപ്പൊ പിന്നെ എന്നെ ഇങ്ങനെ ഇടുന്ന ഓട്ടോ ഒക്കെ നോക്കുകയെന്നുണ്ട്. നിന്നോട് ആരാ പറഞ്ഞ പിങ്ക് ഡ്രസ് മാറ്റാനായിട്ട്? ഇങ്ങനെ കാണിക്കും ഇല്ലടാ, നീ കരയുമല്ല, നീ ഇങ്ങനെ കാണിക്കണോ? ഇങ്ങനെ ഒരു ഡയലോഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലെ ഞാൻ ഇന്നലെ കുളിച്ച് കുളിയെ കഴിഞ്ഞ് നിന്നിട്ട് വന്നിട്ട് നമ്മള് കൊറേ നാളെ മിടിയൊക്കെ ഇട്ട് മടുത്തു കഴിയുമ്പോ നമ്മള് പിന്നെ പതുക്കെ നൈറ്റിയിലേക്ക് കയ്യേറും കേട്ടോ. പിന്നെ മെടി ഇടുമ്പോ ഈ കോട്ടന്റെ മെടിയൊക്കെയാണ് ഈ മഴക്കാലത്ത് ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ എന്ത് തുണി അലക്കി വെച്ചേക്കുന്നറിയാവോ, ഇതുവരെ ഉണങ്ങി കിട്ടിയിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ ഈ നൈറ്റ് ഒക്കെ കൊറേ നാളെ ഈ മോഡലിൽ ഒരു രണ്ടു മൂന്ന് നൈറ്റ് ഉണ്ട് എനിക്ക് കൊറേ നാളായി. മൂന്നെണ്ണം ഓൺലൈൻ, ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണോ? അല്ലല്ലല്ല, ഇത് ഞാൻ ടൂറ് പോയപ്പോ കോളേജിൽ നിന്ന് പിള്ളേരെയും കൂടെ ബാംഗ്ലൂർക്ക് ടൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനായിരുന്നു ടൂർ കോർഡിനേറ്റർ ഒക്കെ. അപ്പൊ വന്ന ബാംഗ്ലൂരിൽ വാങ്ങിയ നൈറ്റിയാ. ടൂറ് കൺട്രോൾ ചെയ്യാനായിട്ട് സാറ് ഒരാളെ ഏർപ്പാടാക്കുക, അതുപോലെ എല്ലാ വർഷം എന്റെ തലയിലായിരുന്നു മലയാളം. ആ ഒരു സെമസ്റ്ററിലെ മലയാളത്തിന്റെ എക്സാം ഇല്ല, അപ്പൊ അങ്ങനെ എക്സാം ഇല്ലാത്ത സബ്ജക്റ്റുകളുണ്ടോ ചില സെമസ്റ്ററില്. അപ്പം അവർക്ക് ഡ്യൂട്ടി കൊടുക്കും സാർ ഇങ്ങനത്തെ ഡ്യൂട്ടി, ടൂറ് കലോത്സവം അങ്ങനെയുള്ള ക്യാമ്പ് അങ്ങനെയുള്ള ഡ്യൂട്ടി. കലോത്സവം ഞാനായിരുന്നു 5 വർഷം, ടൂറും ഞാനായിരുന്നു 5 വർഷം. അവിടെ പിള്ളേരുടെ പൈസ പിരിക്കുക, കറക്റ്റായിട്ട് അതിന്റെ കണക്കുകൾ എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ടൂറിന്റെ ബസ്സിലുള്ളവരെയൊക്കെ വിളിക്കുക, ബസ് ഏർപ്പാട് ചെയ്യുക, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഞാന് എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും മികച്ചത് ഈ ഒരു കോർഡിനേഷന്റെ ആ ഒരു കഴിവ് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞു വന്നത് ഞാൻ ഇതിട്ടു, ഇട്ട വഴി ഇവന്റെ വർക്ക് നീല തപ്പാൻ പോയി. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു വേറെ കളറ്, വേറെ ഏത് കളർ നീ എന്നോട് ചോദിച്ചില്ലായിരുന്നോ, ഏതോ ഒരു കളർ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിത് ഇടണുള്ള എല്ലോ, ഞാനിത് ഇടണുള്ളെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വേഗം പോയി തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്, എടുത്ത വഴി അവന് കിട്ടി എന്നുള്ളതാണ് ഈ ഉടുപ്പ്. ഞാനല്ലോ അടിപൊളിയായിട്ടില്ല, ഞങ്ങളുടെ ഉടുപ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടാ പറയണേ. പിന്നെ എന്ന് പറഞ്ഞാല് രാവിലെ എഴുന്നേറ്റ് പിന്നെ ഞങ്ങൾ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തൊക്കെ ചെയ്തെന്നുള്ളതൊക്കെ, അതൊക്കെ കാണണം കേട്ടോ. പിന്നെ നമുക്ക് പരിപ്പുവാട കഴിക്കണം, നമ്മള് ചോറിന് പരിപ്പുവാട ഭയങ്കര ഇഷ്ടം. ഞങ്ങള് ചോറിന് തന്നെ ഇരിക്കുവാണ്. ചോറിന് കറി എന്ന് പറഞ്ഞതാ ഉണക്കപ്പയർ തോരനുണ്ട്, പിന്നെ മുട്ട പൊരിച്ചത്, കാന്താരിമുളകും ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞിട്ട് മുട്ട പൊരിച്ചതാണ്. രണ്ട് മുട്ട പൊരിച്ചതാട്ടോ, അതിൽ രണ്ട് പീസ് എടുത്തു, രണ്ട് പീസ് അവിടെ ഇരിപ്പുണ്ടതാ. ഇത് ഒരു പീസ് ആൻസ്, ഒരു പീസിന എനിക്ക്. പിന്നെ നല്ല സൂപ്പർ ഇത് ഉള്ളിയും മുളകും ചമ്മന്തി ഉണ്ട് കേട്ടാ, കാന്താരി മുളക് ചുവന്നുള്ളി പച്ചവെളിച്ചെണ്ണ ഉപ്പ്, ഇത് മാത്രമേ ഉള്ളൂ. ഇത് തന്നെ ആൻസൂട്ടിന് കഞ്ഞിവെള്ളം, പിന്നെ എനിക്ക് കുടിക്കാനായിട്ട് കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ടേ. അന്നേരം ആൻസൂട്ടൻ പറഞ്ഞു എടി ഈ കഞ്ഞിവെള്ളത്തിനകത്തേക്ക് എനിക്ക് ഇച്ചിരി ഉണക്കപ്പയറും ഇട്ടിട്ട് കറിയിട്ട് കുറച്ച് കാന്താരി മുളകും കൂടെ കലക്കി തന്നാളെ നീ എനിക്ക് തന്നപ്പോ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ എത്രയൊക്കെ കുഴിമന്തി കഴിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് കഞ്ഞിയുടെ ടേസ്റ്റ് ആണെന്ന് വേറെ ലെവലാ. അത് അത് പിന്നെ തരാം, ഇനി അവിടെ ഇരിക്കും. ഇനി ചോറുണ്ടിട്ട് ബാക്കി കഞ്ഞിവെള്ളം കൂടുതൽ കഴിച്ചാൽ നമ്മൾ ചോറൊന്നുമില്ല. അതും അല്ല വണ്ണമൊക്കെ ഉള്ളവർക്ക്, വെയിറ്റ് ലോസ്റ്റൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഞ്ഞിവെള്ളം കുടിക്കാൻ നല്ലതാ. ഒരു വണ്ണം കാരണം നടക്കാൻ പാടില്ല കേട്ടോ, ഇവിടെ വാതിലൊക്കെ ഇനി ഒന്നുകൂടെ പൊളിച്ചു പണിയണമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആൻസൂട്ടിനെ ഒത്തിരി ഇഷ്ടമാന്ന് കൊറേ ചേച്ചിമാരും ചേട്ടന്മാരും മാന്യമാരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരു താങ്ക്സ് ഒക്കെ കൊടുത്തരാം. ഉമ്മ കൈ പോക്കാൻ പാടില്ല, കൈ അതൊക്കെ വെയിറ്റ് തോന്നുന്നുണ്ടോ ഡാ കൈക്ക്? പിന്നെ എന്നെ നിനക്ക് അതിന് ബുദ്ധിമുട്ട്, മടക്കാൻ പറ്റൂല, ഇങ്ങനെ തിരിക്കാൻ പറ്റും, ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ? ഈ ഇത് വെച്ച് ഇങ്ങനെ കാണിക്കാൻ പറ്റുമോടാ? എടാ ഈ കുഴയ്ക്കും എല്ലാം സംഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ കൈ കൊണ്ട്? കൈ തന്നെ കുഴപ്പമില്ല. ഇനി നീ കൈ ഒന്ന് ചുറ്റിച്ചേ, കൈപ്പത്തി ചുറ്റിക്കാൻ പറ്റണില്ല അല്ലേ, വേദനയുണ്ടോ? അത് കുറച്ച് കഴിയുമ്പോ ഓക്കെ ആയിക്കോളൂ. ബോളങ്ങ് അടിച്ചു വന്നങ്ങ് കൊണ്ടുവന്നേ.
എന്നാ എന്നോട് പറഞ്ഞത് സത്യാവസ്ഥ അറിയണമെങ്കിൽ സ്കൂളിന്റെ മുറ്റത്ത് പോയി നിക്കണ ഇവൻ എന്നൊക്കെ കാണിക്കുന്നതെന്ന് അറിയാനായിട്ട് അറിയണമെങ്കിൽ സത്യത്തിന് എന്താ സംഭവിച്ചെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ബോൾ അടിച്ചോന്ന് കൊണ്ടുവന്ന് ബോൾ ഇവൻ പിടിച്ചു, അപ്പൊ ഒരു കൊച്ചു ബോളിന്റെ അടിച്ചു, കാലും കൊണ്ട് തൊഴിച്ചു, ബോൾ നിന്റെ കൈന്ന് ഇങ്ങനെ അപ്പൊ കയ്യം കണ്ട് തിരിഞ്ഞതാ. ഇവന്റെ ബലത്തി ബോൾ ഇരിക്കുവല്ലേ, അപ്പൊ അങ്ങനെ തട്ടിക്കഴിഞ്ഞപ്പോഴേ ബോള് തട്ടിയപ്പോ ബലത്തി ഇവൻ പിടിച്ചേക്കുവല്ലായിരുന്നു. കൈകെട്ട് കൊണ്ടായിരുന്നു അവന്റെ ബൂട്സ്. അല്ലോ ബൂട്സ് അല്ല, സാധാരണ ബൂട്സ് അല്ല, സാധാരണ ചെരുപ്പ് കാലെ കൊണ്ടോ കയ്യെ കൊണ്ടോ? കാല് കൊണ്ടോ കയ്യില്? ബോളെ കൊണ്ടല്ലോ. ഇത്രയൊക്കെയാണ് ആൻസുകൂട്ടറിനെ സംഭവിച്ച സത്യാവസ്ഥ എന്ന് പറഞ്ഞ. പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒത്തിരി പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ആൻസുകൂട്ടൻ എന്നാ പറ്റി, ആൻസുകൂട്ടൻ എന്നാ പറ്റി എന്നൊക്കെ ചോദിച്ചു. ഒരുപാട് പേര് ചോദിച്ചു. എന്റെ പോലെ ആൻസുകൂട്ടൻ ഒക്കെ കയറി സ്റ്റാറായി. ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് അക്കൗണ്ട് ഉണ്ടാക്കി റീൽ ചെയ്തിട്ട് നമ്മളൊന്നും ആയില്ല, എല്ലാ കാലത്തും മുഖം കാണിക്കുന്ന ഇവനാണ് സ്റ്റാറായത്. ആൻസുകൂട്ടൻ എന്ന് പറഞ്ഞാലേ അവൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വളർന്ന ഒരു കൊച്ചാട്ടോ. ഞാനിങ്ങനെ ടിക്ടോക്ക് മുതലേ ആളുകൾ ഇവന് കുഞ്ഞുനാള് മുതലേ കാണുകയാണ്. ഫേസ്ബുക്ക് പണ്ടൊക്കെ ഫേസ്ബുക്ക് ആയിരുന്നല്ലോ, എഫ് ബിയിലാണേലും ഞാൻ ഭയങ്കര നിറ സാന്നിധ്യമായിരുന്നു പണ്ട്. അതിനുശേഷമാണ് മ്യൂസിക്കിലേ വന്ന് ടിക്ടോക്കിലേക്ക് വന്നത്. അപ്പൊ ആൻസുകൂട്ടന്റെ ഫോട്ടോയൊക്കെ അന്ന് പിന്നെ വീഡിയോ ഒന്നുമില്ല, ഫോട്ടോസൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് പേരിങ്ങനെ കണ്ട് വളർന്ന ഒരു കുട്ടി ആൻസുകൂട്ടൻ എന്ന് പറഞ്ഞാൽ 2015 മുതല് ഞാന് സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്കിലുണ്ടായിരുന്നു. അപ്പം ആൻസുകൂട്ടൻ ഒരു 4 വയസ്സ് മുതലല്ലേ, 3 വയസ്സ് മുതൽ ആൻസുകൂട്ടനെ ആളുകളൊക്കെ കണ്ടു തുടങ്ങിയതാ. 3 വയസ്സ് മുതൽ 3 വയസ്സ് മുതൽ പിന്നെ അങ്ങനെ സോഷ്യൽ മീഡിയയിലോ പുറത്തൊക്കെ ദോത്തർമാരോ? മര്യാദക്ക് പറയണ ദോത്തർമാരോ? ഭരണങ്ങാന ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ഓഫ് ഹോളി ഫാമിലി ഹോസ്പിറ്റൽ എന്തോ പറയാ അതിന്റെ പേര്, ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ഓഫ് IHMO ഹോസ്പിറ്റൽ എന്ന് പറയാം. അതാ എളുപ്പം. അവിടെ ആൻസുകൂട്ടൻ ഉണ്ടായിരുന്നോ. ഭരണങ്ങാനം ഹോസ്പിറ്റൽ സിസ്റ്റേഴ്സിന്റെ ഹോസ്പിറ്റലാണ്. മറ്റേ സിസ്റ്റർ ഇല്ലട, മദർ തെരേസ, അവരുടെ ഹോസ്പിറ്റലാണ് മദർ തെരേസ. ആ ഒരു സിസ്റ്റേഴ്സിന്റെ ഹോസ്പിറ്റലിലാണ് നീ ഉണ്ടായത്. നിന്നെ എടുത്തതും ഒരു സിസ്റ്ററാണ്, ഡോക്ടർ റോസമ്മ എന്ന് പറഞ്ഞ സിസ്റ്ററാ, കന്യാസ്ത്രീയാണ്. അവരീ സാരി ഉടുക്കുന്ന മറ്റേ കുട്ടി സാരി ഉടുക്കുന്ന സിസ്റ്റേഴ്സിലെ അങ്ങനെ ഒരു ഡോക്ടറാ നിന്നെ എടുത്തത്. സിസ്റ്ററായിരുന്നു സിസ്റ്റർ ഡോക്ടർ റോസമ്മ. അതൊക്കെ ഇപ്പൊ പെൻഷനൊക്കെ ആയി കാണുമായിരിക്കും, അപ്പൊ അവിടെ ഒന്നും കാണില്ലായിരിക്കും. ഞാൻ ആ ഇടയ്ക്ക് എല്ലാ ഇഞ്ചക്ഷനും ഈ പിള്ളേർക്ക് ഓരോ മാസത്തിലും 6 മാസം കൂടുമ്പോൾ 1 വയസ്സാവുമ്പോ അങ്ങനെയൊക്കെ ഇഞ്ചക്ഷനൊക്കെ ഇല്ലേ, അപ്പം അതെല്ലാം ഞാൻ അനുസൂട്ടിനെ അവിടെ പോയി എടുക്കുന്നേ. അങ്ങനെ ഇവനെ അവിടെ കൊണ്ടുപോയി എല്ലാം എടുത്തോണ്ടിരുന്നതും കാര്യങ്ങളെല്ലാം അങ്ങനെ പോവായിരുന്നു. ഇപ്പം ഭരണങ്ങാനം ഹോസ്പിറ്റലിൽ പോയിട്ട് ഒത്തിരി നാളായി, ഒരുപാട് നാളായി. നിന്റെ ആ ഒരു ഷീറ്റ് നീ ഉണ്ടായപ്പോ ഉള്ള ഷീറ്റില്ലേ, ഇവനുണ്ടാവുന്നതിന് മുമ്പേ തന്നെ ഒരു കാർഡ് നമുക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് തരുമായിരുന്നു. ഇന്ന ഡേറ്റ് ഇവിടെ എന്നുണ്ടാകുമെന്നുള്ള ഡേറ്റ് ഇതും കുറിച്ച് എന്നപ്പോ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം പറഞ്ഞാല് എന്റെ കല്യാണം 2011 May 9 ഇവന്റെ ഡേറ്റ് അവർ എഴുതി തന്നത്, പ്രസവിക്കാനുള്ള ഡേറ്റ് തന്നത് 2012 May 9. അത് കണ്ടപ്പോ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. അപ്പൊ അന്ന് മുതൽ ആ ഒരു ഒരു കാർഡുണ്ട്. ആ കാർഡിന്റെ ഇപ്പോഴും കയ്യോ കൊയ്യ കയ്യോന്നോ? എടാ മര്യാദക്ക് വർത്താനം പറയണോ? ഇറക്കാ ചോറും പിടിച്ച് വർത്താനം പറഞ്ഞോണ്ടിരിക്കണ. ഒരു കാര്യം ചെയ്യ, കയ്യോ പൂയ കയ്യാന്ന് പറഞ്ഞേ, ഇത് കുറച്ച് വായിലേക്ക് ഇട്ടിട്ട് വർത്താനം പറഞ്ഞ പിന്നെ ചോറും വായി കിടന്നിട്ടാന്ന് ആൾക്കാർ ഓർക്കും. ഇവന്റെ കൊണ്ടൽ എന്ന് തീരു, എന്റെ ദൈവം എന്ന് തീരു, എന്റെ വാസം ഭൂമി. അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കണം. നമ്മുടെ വീട്ടിലെല്ലാം കൂട്ട സാധനങ്ങളൊക്കെ തീർന്നിരിക്കോട്ടെ, കറി വെക്കാനൊക്കെ തീർന്ന ആളെ നമുക്കൊരു പോക്ക് പോയി കറി വെക്കാനൊക്കെ വാങ്ങിച്ചോണ്ടൊക്കെ വരണം എന്നൊക്കെ വിചാരിക്കുന്നു. ദൈവമേ മഴ ഇല്ലാതിരുന്നാ മതിയായിരുന്നു, നിങ്ങളുടെ ഭയം. അവന് വട്ട ഒന്നുമില്ല, അവന് വട്ട. കയ്യും ഇല്ല കപ്പളങ്ങയും ഇല്ല എന്ന് പറഞ്ഞിരിക്കും. ഞാൻ ഓർത്ത് ഇന്നങ്ങ് വിടാതിരിക്കുവാണെങ്കിൽ ശനി ഞായറും പോയി തിങ്കളാഴ്ച ഇവനെ സ്കൂളിൽ വിടാലോന്ന് ഓർത്തേ. അപ്പൊ നമുക്കൊരു കമന്റ് വന്നു, തിങ്കളാഴ്ച ക്ലാസ്സില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് കമന്റ് വന്നിട്ടുണ്ട്. ആഷ്പി എന്നൊക്കെ പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട് മണമാളെ, അതിൽ നിന്നൊരു കമന്റ് വന്നപ്പോ ഞാൻ ഓടിപ്പോയി കണ്ടു നോക്കി. ദൈവമേ തിങ്കളാഴ്ച എന്തായിരിക്കും, അതിന് വല്ല ഹർത്താലുമാണോന്ന്. അന്നേരം നമ്മുടെ ഗാന്ധി ജയന്തി October 2 കോതമംഗലം പള്ളിപ്പെരുന്നാള്. ഞാൻ എല്ലാ വർഷവും പോയിക്കോട്ടിരുന്നു, ഈ വർഷം പോകാൻ പറ്റത്തില്ല. അപ്പോ ആൻസുകൂട്ടന് കൈയൊക്കെ സുഖമാക്കി പതുക്കെ പോകാൻ പറ്റും. എന്നട
നീയാണോ? മനസ്സിലായില്ലടാ, ആ ചോറങ് ഇറക്കിട്ട് പറ. ഞാനാണോ അത്? നീയാ? ഏതാ ഈ ആ പടം? അതാരാ അത്? എടാ അത് എന്തിന്റെ പിക്ചറാണ് അത്? ഓട്ടോ മനസ്സിലോ? ഇവൻ എന്താ ചെയ്യും പറയണ, എനിക്ക് അറിയാൻ പാടില്ല. അവിടെ ചോറ് വായിട്ടുണ്ട് ചിരിക്കുന്നത്, അവരുടെ ശിരസിലൊക്കെ കയറി പോവും. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നലെ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളുണ്ട്. അപ്പൊ ശരിയല്ല, ഇവനെ ആക്കെങ്കിലും വേണമെങ്കിൽ പിടിച്ചോണ്ട് പോകും. നമുക്ക് ഇതായിരുന്നു സീയായിട്ട് കാണട്ടടാ. ഇവന് പരീക്ഷയാ, ഇവനെ പഠിപ്പിക്കാൻ പോവാ നമ്മൾ ഇച്ചിരി കഴിയുമ്പോഴേട്ടോ. പിന്നെന്താ, ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ നമ്മളിടുന്ന വീഡിയോക്കൊക്കെ നല്ല റീച്ച് കിട്ടുന്നുണ്ടേ. എന്നെ ഞാൻ അടുക്കുന്ന നമ്മുടെ ഈ ഷോർട്സ് വീഡിയോ ഒക്കെ ഇല്ലേ യൂട്യൂബിലിടുന്ന, അതൊക്കെ ഞാൻ ഇൻസ്റ്റയിലും ഉണ്ടൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എന്നെ അടുക്കളയിൽ വെച്ച് കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. കാരണം ലളിതാമയുടെ KPS ലളിതാമയുടെ വീഡിയോസും ഡാൻസ് വീഡിയോസും പാട്ടിന് ലിപ്പ് കൊടുത്തും അങ്ങനെ പല പരീക്ഷണങ്ങളും നമ്മൾ നടത്തിയെങ്കിലും എന്നെ ഈ അടുക്കളയിൽ ഈ കരി പുരണ്ട ജീവിതം കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഭയങ്കരമായിട്ട് റീച്ച് മൊത്തം കൊടുത്തില്ലേ, മര്യാദക്ക് പറ. ഞാൻ മുട്ടയെ തൊട്ടില്ല, ഞാൻ പൊന്നോ. പിന്നെ ആൻസുട്ട സ്കൂളിൽ പോകാത്തതുകൊണ്ട് ബാസ്കറ്റ് ബോളിന് ഭയങ്കര ഹാപ്പിയാണ്. അവൻ്റെ കൂടെ കളിക്കാനൊക്കെ കൂടാൻ ഒരാളുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് അതാണ്. പിന്നെ ഒരുപാട് കളി ഇങ്ങ് മുറുകി കഴിഞ്ഞപ്പോ ബാസ്കറ്റ് ബോൾ ഓടി വന്ന് ഞാൻ ഇരിക്കുന്ന സ്റ്റൂളിന്റെ അടി കയറി ഒളിച്ചിരിക്കുന്ന കണ്ട് അവനെ പേടിച്ച്. അപ്പൊ അവൻ എന്തുമാത്രം അതിനെ ഉപദ്രവിച്ചിട്ടാന്ന് ഓർത്താ മതി, അതേക്ക് ഡിസ്റ്റർബ് ചെയ്ത് കാണും. ഇനി പുറമൊക്കെ ഇടിച്ച് തകർക്കല്ലേടാ, അമ്മച്ച് കിടക്കുവാണ് കേട്ടാ. അങ്ങനെയൊക്കെ ഇരിക്കാണ് ഞങ്ങള്. അതായത് ചോറും ചോറ് വിഴുങ്ങി ചത്തു പോയി പറഞ്ഞ ആളെ വരും, ആണക്കേടായി പോയി. എന്ത് ശരിയാ നോക്കി, എന്റെ പോന്റെ ആൻസ് കൂട്ടർ ഇരുന്ന് ചിരിച്ച് മരിക്കും അവിടെ ഇരുന്ന്. എന്തുവാടാ എന്നാ, അപ്പൊ നമ്മളുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. കൂടുതൽ പറഞ്ഞ് ബോറടുപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. ഈ ചെറുക്കൻ എന്നെ പോലും കുത്താളെ എല്ലാ പണിയും നോക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും പുതിയ വിശേഷം ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ദിസ് ഇസ് ഐ ലവ് ബിന്ദു ആൻഡ് ആൻസ്. ബൈ. എടാ എന്റെ കഞ്ഞിവെള്ളം തട്ടി താഴെ ഇട്ടേക്കരുത് കേട്ടോ. അയ്യോ.